കർണാടകയിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്തയാണത്. പോപ്പുലർ ഫ്രണ്ടിന്റെ വാർത്തയാണ്. വലിയ റെയ്ഡും നിരോധനവും ഒക്കെ നിലനിൽക്കുമ്പോഴും മടങ്ങി വരും എന്ന് കാട്ടി ശിവമോഗയിലും ദക്ഷിണ കന്നഡയിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. മടങ്ങി വരുമെന്ന് മാത്രമല്ല പ്രതികാരം ചെയ്യുമെന്നുകൂടി ഈ ചുമരെഴുത്തുകളിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ പോലീസിന്റെ അന്വേഷണം ഇക്കാര്യങ്ങളിലേക്ക് കൂടി നീങ്ങുകയാണ്. റോഡിലും പൊതു ഇടങ്ങളിലുമൊക്കെയാണ് ഈ ചുമരെഴുത്തുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പരസ്പരം പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? മനുശങ്കർ നൽകും വിവരങ്ങൾ. തുടർച്ചയായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ, പ്രതിഷേധങ്ങൾ, ഹിജാബ് വിവാദം, സംഘർഷഭരിതമായിരുന്ന കർണാടകയുടെ തീരമേഖല കഴിഞ്ഞ കുറച്ച് നാളുകളെ ആയുള്ളൂ ശാന്തമായി തുടങ്ങിയിട്ട്. പക്ഷേ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ മേഖലയിൽ നിന്ന് ഗാന്ധിജയന്തി ദിനത്തിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ. ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹിന്ദു ജാഗരൺ വേദികയുടെ നേതൃത്വത്തിൽ ഒരു റാലി ഗാന്ധിജയന്തി ദിനത്തിൽ ദക്ഷിണ കന്നഡയിൽ നടന്നത്. ഉടുപ്പിയിലെ മഹിഷ്മതി ക്ഷേത്രത്തിൽ നിന്ന് ഉടുപ്പി ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു ഹിന്ദു ജാഗരൺ വേദികയുടെ നേതൃത്വത്തിൽ 100 പ്രവർത്തകർ ഈ റാലിയിൽ പങ്കെടുത്തത്. അതും BJP MLA രഘുപതി ഭട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു റാലി. ആയുധങ്ങളെ എന്തിക്കൊണ്ടായിരുന്നു ഈ ഒരു റാലി? ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കണമെന്നും ഇത് ഉടൻ സാധ്യമാക്കും എന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രവർത്തകരുടെ ഈ ഒരു റാലി. പോലീസ് ഇത് നോക്കി നിന്നതല്ലാതെ ആരെയും തടഞ്ഞില്ല. ഈ ഒരു വിവാദ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും ഈ സംഭവത്തിൽ അസ്വാഭാവികത ഒന്നും കാണുന്നില്ല എന്നായിരുന്നു BJP MLA രഘുപതി ഭട്ടിന്റെ ഞെട്ടിപ്പിക്കുന്ന പ്രതികരണം. BJP കർണാടക നേതൃത്വവും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇതുവരെയും തയ്യാറായിട്ടുമില്ല. അതേസമയം തന്നെ പോപ്പുലർ ഫ്രണ്ടിനെതിരായ നടപടിക്ക് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിച്ച് കർണാടക പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിരുന്നു. ഇന്ന് ഇതേ ദക്ഷിണ കന്നഡയിലും ശിവമോഗയിലും അടക്കം ചില ചുവരെഴുത്തുകൾ കാണപ്പെട്ടു. ഉടൻ തിരിച്ചുവരുമെന്നും ശക്തമായ പ്രതികാര നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെതായ പേരിലുള്ള ചുവരെഴുത്തുകൾ കാണപ്പെട്ടത്. അതും ശിവമോഗയിലും ഉടുപ്പിയിലുമടക്കം റോഡുകളിലും സർക്കാർ മന്ദിരങ്ങളുടെ ഭിത്തികളിലുമൊക്കെയാണ് PFI ചുവരെഴുത്തുകൾ ഉണ്ടായത്. ഇതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ തന്നെയാണെന്നും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ രാത്രിയിൽ ഏത് ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് കർണാടക പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസ്വാഭാവികമായ ഈ ഒരു നീക്കത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ സംസ്ഥാന പോലീസിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ റൂട്ട് മാർച്ച് ഉൾപ്പെടെ ആഴ്ചകളോടെ നടത്തുകയും ക്യാമ്പ് ചെയ്യുകയും ഒക്കെ ചെയ്താണ് ഈ തീരമേഖലയിൽ ശാന്തത കൊണ്ടുവന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരം പ്രകോപനപരമായ ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകൾ അതേ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഏതായാലും കർണാടകയിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം.